നമസ്കാരം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദാരുണ സംഭവമുണ്ടായി കാഞ്ഞങ്ങാട്. ഒരു കുഞ്ഞ് ഒരു കുട്ടി, ഇപ്പോൾ ഏകദേശം 16 വയസ്സുള്ള ദേവനന്ദ, ഷവർമ കഴിച്ചു മരിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിച്ചേ പറ്റൂ. അതാണ് യഥാർത്ഥ സത്യമാണ്. അതോടൊപ്പം ആ കുട്ടിയുടെ ഒപ്പം ഈ ഷവർമ കഴിച്ച മറ്റു കുട്ടികളും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. നമ്മൾ ഓർക്കുമല്ലോ, ഈ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇതെന്ത് സംഭവിച്ചു? അത് നമ്മൾ ഈ ഒരു കാര്യം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ആരോഗ്യകരമായ ഭക്ഷണശീലം ജീവിത വ്രതമാക്കണമെന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഷവർമയുടെ ഈ ഒരു കാരണം, ദാരുണാന്ത്യം, ഷവർമയിലൂടെയുള്ള ഒരു ദാരുണാന്ത്യം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാം? എങ്ങനെ ഈ ഇങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇവിടെ ഷവർമ എന്ന് പറയുന്ന ഒരു ഭക്ഷണം, അതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് ആദ്യം ഞാൻ പറയാം. ഇതിന് ഒരു ശരിക്കും ഒരു 3-4 കോട്ടിംഗ് ഉണ്ട്. ആദ്യത്തേത് ഒരു കുബൂസ് എന്ന് പറയും. അതിനകത്ത് മൈദ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈസ്റ്റ്, ലേശം പഞ്ചസാര, വെള്ളം, ഉപ്പ്, ഇത്രയും ഒരുമിച്ച് കുഴച്ച് കുറേ ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് ചപ്പാത്തി പോലെ പരത്തി അത് ചുട്ടെടുക്കുന്നതാണ് കുബൂസ്. ശരിക്ക് ഈ മൈദയും ഈ ഗോതമ്പും എന്ന് പറയുന്നതിനകത്ത് ആരോഗ്യകരമായ കാരണങ്ങളാൽ ഞാൻ പറയുമല്ലോ, ഇതിനകത്ത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അധികം കഴിക്കണ്ട എന്ന് പറയും. അപ്പോൾ എങ്കിൽ കൂടിയും ശരിക്കു പറഞ്ഞാൽ ഈ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള വീറ്റും അതുപോലെ മൈദയും ഒക്കെ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് കഴിക്കാവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇത് ഒരിക്കലും കഴിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുബൂസ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്ത് വയ്ക്കുന്ന ഫില്ലിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് സെമി ആയിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് അതിന് കുറേ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കുറേ പച്ചക്കറികൾ, അത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിയാണ്, ഒരർത്ഥത്തിൽ ഇത് ഹെൽത്തിയാണ്. പച്ചക്കറികളെന്ന് പറയുമ്പം ക്യാരറ്റ്, അതുപോലെ തന്നെ സവാളയുണ്ട്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം ചേർക്കും, പിന്നെ ചില ഇലകളൊക്കെ ചിലർ ചേർക്കും, ഫ്ലേവറിന് ഇലയൊക്കെ ചേർക്കും, മസാലകളൊക്കെ ചേർക്കും കുറച്ചൊക്കെ, അതായത് നാരങ്ങാ നീര്, ഉപ്പ് ഇവയൊക്കെ ചേർത്തിട്ട് ഇളക്കി അത് ചിക്കൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ രണ്ടൊരു ഫില്ലിങ്. പിന്നെ ഈ കുബൂസിൻ്റെ പുറത്ത് രണ്ട് കോട്ടിംഗ് വേറെയുണ്ട്. ഒന്ന് നമ്മുടെ മയനേസ് എന്ന് പറയും. അവിടെ ഒരു വിഷയം ഇതിനകത്ത് വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നത്, ഇത് 3 ഘട്ടങ്ങളിൽ കൂടെ, അതായത് 3 രീതിയിൽ കൂടെയാണ് ഈ ഷവർമയിൽ ഈ പോയിസണിങ് ഉണ്ടാവുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് ഞാൻ വിശദമാക്കി പറയാം. അപ്പോൾ മയനേസിൻ്റെ ഒരു കോട്ടിംഗ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളത് ഒരു ടൊമാറ്റോ കോട്ടിംഗ് വരും, ടൊമാറ്റോ സോസിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഫില്ലിംഗ് വയ്ക്കുന്നത്. എന്നിട്ടത് റോൾ ചെയ്ത് ഒരു നല്ലൊരു ഡിഷാണ്, ഒരർത്ഥത്തിൽ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഞാനിത് അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത്, ഒന്ന് മയനേസിൽ കൂടെയോ അതല്ല എങ്കിൽ പച്ചക്കറികളിൽ കൂടെയോ, പച്ചക്കറികൾ പച്ചയ്ക്കാണ് വയ്ക്കുന്നത്, കുക്ക് ചെയ്യുന്നില്ല, പച്ചക്കറികളുടെ അകത്തൂടെയോ അതല്ലെങ്കിൽ ചിക്കനിലൂടെയോ ആയിരിക്കാം ഈ ബോട്ടിലിനിസം ഉണ്ടാക്കിയ അണുക്കൾ കയറിയത്. അപ്പം എങ്ങനെ ഈ അണുക്കൾ ഏതാണ്? ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഞരമ്പുകളെ ഇല്ലാണ്ടാക്കുന്ന, ഞരമ്പുകളെ കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു ന്യൂറോടോക്സിൻ ഇത് ഉൽപ്പാദിപ്പിക്കും. അതാണ് ബോട്ടിലിൻ, അതുകൊണ്ട് ബോട്ടിലിസം എന്നാണ് ഈ അസുഖത്തിന് പറയുന്നത്. ബോട്ടിലിനിയം എന്ന് പറയുന്ന ഒരു ടോക്സിൻ ഉൽപ്പാദിപ്പിക്കരുത്. അത് വളരെയധികം ശരീരത്തിന് ഹാനികരമാണ്. നമ്മുടെ എല്ലാ മസിലുകളും പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതായത് ഞരമ്പുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഞരമ്പുകൾ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞരമ്പ് വേണമല്ലോ. അപ്പോൾ ഞരമ്പുകൾ തളർന്നു പോകും, അതുവഴി മസിലുകളും തളർന്നു പോകും, പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടാവും, തളർച്ച ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ മുമ്പേ ഉണ്ടാവുന്നത് വയറിളക്കം, ഛർദ്ദിൽ, പെട്ടെന്ന് അമിതമായ തളർച്ച. അപ്പോൾ ഈ അമിതമായ തളർച്ചയും വയറിളക്കവും ഛർദ്ദിലും വരുമ്പോൾ തന്നെ ഫുഡ് പോയ്സണിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറുന്ന ടോക്സിൻ ഇത്രയും ഹാനികരമല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മളൊരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതങ്ങ് മാറുന്നത്. എന്നാൽ ഈ ബോട്ടിലിനിസത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ടോക്സിൻ ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് ശ്വാസമുട്ടലുണ്ടാവുകയും കണ്ണ് അടഞ്ഞു പോവുകയും തുറക്കാൻ പറ്റത്തില്ല, ഹാർട്ട് ബീറ്റ് കൂടുകയും ഹാർട്ടിന് ഇൻഫ്ലമേഷൻ വരികയും ചെയ്യും. അതായത് മയോകാർഡൈറ്റിസ് എന്ന് പറയും. അതിലൂടെയാണ് ഈ മരണം സംഭവിക്കുന്നത്. പിന്നെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടും അഫക്റ്റ് ചെയ്യും, ബോധമില്ലാതായി പോവും. അപ്പോൾ ഈ ഒരു അവസ്ഥ
വരുന്നത് ഈ ബോട്ടിലിനിയം എന്ന് പറയുന്ന ടോക്സിൻ കൊണ്ടാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചികിത്സ? ഇതിന് പകരം ഒരു ആൻറ്റിഡോട്ടുണ്ട്, അതായത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇതിന് കൊടുക്കേണ്ടത്. അത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറിയ ആ ടോക്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ട രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. അതല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം ഇതുപോലെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാണാറുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ, ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞല്ലോ മൂന്ന് ഘട്ടത്തിലാണ് ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കയറിയതെന്ന്. അപ്പോൾ അത് എങ്ങനെയാണ്, എവിടെ കൂടെയാണെന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, മയോനൈസ്. മയോനൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? മയോനൈസ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന മുട്ട, പച്ച മുട്ടയാണ് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് എണ്ണ, വെജിറ്റബിൾ ഓയിൽ ചേർക്കും. ഒരു മുട്ടയ്ക്ക് ഒരു 100 ml 150 ml വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് ഭയങ്കര വളരെയധികം ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. മിക്സിയിൽ ബീറ്റ് ചെയ്യും. അപ്പം വേണമെങ്കിൽ മറ്റുള്ള നാരങ്ങാനീര് ചേർക്കും, കുരുമുളക് പൊടി ചേർക്കും, ലേശം പഞ്ചസാര ചേർക്കും, ചിലർ ഉപ്പ് ചേർക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഫ്ലേവർ മസ്റ്റാർഡ്, അതായത് കടുകിൻ്റെ പൊടി, ഇവയൊക്കെ ചേർത്തിട്ടാണ് ഈ മയോനൈസ് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അണുക്കൾ അമിതമായ ചൂടിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ശരിക്കും നമ്മൾ നല്ലോണം തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒരു ഏതൊരാഹാരവും, അതായത് ചിക്കൻ ഉൾപ്പെടെ, നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ ഈ അണുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ നമ്മൾ മയോനൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? അത് പച്ചയ്ക്കാണ് ആ മുട്ട ഉപയോഗിക്കുന്നത്, വേവിച്ചല്ല. അപ്പോൾ അവിടെ അതൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനാണ്. എനിക്ക് തോന്നിയത് അവിടെയാണ്. രണ്ട്, വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകാതിരിക്കുകയോ റോ ആയിട്ട് പെട്ടെന്ന് വളരെ അശ്രദ്ധ മൂലം എടുത്ത് അപ്പം തന്നെ അരിഞ്ഞിട്ട് നമ്മൾ ഈ പാചകത്തിന് ഉപയോഗിക്കുന്നത് റോ ആണ്. ഇവിടെ കുക്ക് ചെയ്യുന്നില്ല. പച്ചക്കറികൾ പച്ചയ്ക്ക് തന്നെയാണ് ഇവിടെ ഇതിനകത്ത് ചേർക്കുന്നത്, അരിഞ്ഞ് സാലഡ് രൂപത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ സോസ്. പിന്നെയോ ചിക്കൻ എന്ന് പറയുമ്പം ചിക്കൻ ഇതുപോലെ വേവിക്കുക. ഇത് ഇപ്പോഴും ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാക്കി വരുന്നെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും, അത് കഴിഞ്ഞ് വെളിയിലെടുത്ത് വയ്ക്കും, പിന്നെ മാസങ്ങളോളം പഴക്കമുള്ള ചിക്കൻ ചിലപ്പോൾ കാണും. അപ്പോൾ ഇവയൊക്കെ ഇരുന്ന് ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരുന്നിട്ട് അതിനെ തണുക്കൾ, അതായത് തണുത്ത അവസ്ഥയിലാണിത് ഫ്ലെയറപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പോസൊക്കെ ഉണ്ടായിട്ട് അത് വളരെയധികം പെട്ടെന്ന് പെറ്റി വരുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എടുത്തവർ വെളിയിലെടുത്തിട്ട് അവർ ഈ ഷവർമ്മയ്ക്ക് വേണ്ടി വേവിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ശരിക്കും ഷാലോ ഫ്രൈ ചെയ്യുമ്പോഴും അത് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ചിലപ്പോൾ ഫ്രൈ ആയിരിക്കും, അകത്ത് ചിലപ്പോൾ നന്നായിട്ട് ഈ അണുക്കൾ അകത്ത് ലോഡ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് റൂട്ട് ഓഫ് ഇൻഫെക്ഷനാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുക. തീർച്ചയായും നിങ്ങൾ ഇപ്പം, ഞാൻ അതിന് ഒരു മാർഗം കണ്ടുപിടിച്ചത്, ഇപ്പോൾ ഷവർമ്മ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഷവർമ്മ തയ്യാറാക്കി കഴിക്കാം, വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗോതമ്പ്, കുഴപ്പമൊന്നുമില്ലാത്തവർ ഗോതമ്പ് കഴിക്കാം. ഗോതമ്പ് കൊണ്ടുള്ള ഒരു ആട്ട കൊണ്ടുള്ള അല്ലെങ്കിൽ മൈദ കൊണ്ടുള്ള കുബൂസ് ഉണ്ടാക്കുക, അതൊരു കുഴപ്പമില്ല, ഹെൽത്തിയാണ്. രണ്ടാമത് നമുക്ക് എഗ്ഗ്ലെസ് മയോനൈസ് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്, ഒരു കുഴപ്പമില്ല. അവിടെ പാലെടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഈ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ ഇല്ലാതെ പറ്റത്തില്ല. വെജിറ്റബിൾ ഓയിലും പാലും ഇതിങ്ങനെ നന്നായിട്ട് ബ്രിസ്ക്കായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പം ഈ മയോനൈസ് ഉണ്ട്. അതിനകത്ത് ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മസ്റ്റാർഡ് പൗഡറും ലേശം മധുരത്തിന് എന്തെങ്കിലും ഓർഗാനിക് ഷുഗറും ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. വേണമെങ്കിൽ ലൈം ജ്യൂസും ചേർക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, പിന്നെ ഫ്ലേവറിന് വേണ്ടി പലതരം ഇലകൾ ചേർക്കാം. അപ്പോൾ വളരെ എന്താ പറയുക, ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഒരു മയോനൈസ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ മയോനൈസ് സോസ് ഉണ്ടാക്കി, പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ, ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ മയോനൈസ് സോസും ടൊമാറ്റോ സോസും വെച്ചതിന് ശേഷം അത് കുബൂസിൽ പുരട്ടിയിട്ടാണ് ഈ അകത്ത് വയ്ക്കുന്ന ചിക്കൻ. അപ്പോൾ ചിക്കൻ കഴിയുന്ന ഓർഗാനിക് ചിക്കൻ, അതായത് നമ്മുടെ നാടൻ ചിക്കൻ ഉപയോഗിക്കുക. അതോടൊപ്പം ഈ പച്ചക്കറികൾ വളരെ സൂക്ഷിച്ച് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയും, ഇതിനകത്ത് ടോക്സിൻ പോകാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് നമ്മൾ ഉപ്പ് വെള്ളം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ ഇതിൻ്റെ സ്പോസും അതുപോലെ ടോക്സിൻസും നഷ്ടപ്പെടും. അത് ഒരു രീതിയിൽ. പിന്നെ ഒന്ന്, കെമിക്കൽ ഇങ്ങനെയുള്ള ടോക്സിൻസ് മാറാനായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഈ ഇതുണ്ടല്ലോ
ലിക്വിഡ് സോപ്പ്, ഹാൻഡ് വാഷിൽ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിയാൽ ഒന്ന് ഇട്ട് വെച്ച് നന്നായിട്ട് പതപ്പിച്ച് കഴുകിയെടുക്കുക. അത് വളരെ ക്ലെൻസിങ് ഡിറ്റോക്സിഫിക്കേഷൻ ആസ്പെക്റ്റ് വളരെ നന്നായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വെജിറ്റബിൾ ക്ലീനിങ് വളരെ ശ്രദ്ധിക്കുക, ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കഴിയുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ വാങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അതുപോലെ ഒരു ഷവർമ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഇരിക്കട്ടെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ബോക്സിലിടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ വളരെ വാല്യുബിളാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെപ്പോഴും ഇങ്ങനെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. പിന്നെ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ വളരെ ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, ജഗതി കാർത്തിക ക്ലിനിക്ക്. ഇവിടെ എൻ്റെ നമ്പർ 9387812172. ഏത് സമയത്തും വിളിക്കാം. പിന്നെ ഞാൻ അന്നേരം പേഷ്യൻ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും രാത്രി വിളിക്കാൻ. 9:00-11:00 ഇടയ്ക്കാണ് രാത്രിയുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ, രാവിലെ 7:00-9:00 ഇടയ്ക്കായിരിക്കും. അപ്പോൾ വിളിക്കുക. പിന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം തന്നെയും ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇടുക, അത് പറ്റുന്നവർ. അതല്ലെങ്കിൽ മെസ്സേജ് ഇടുക, അതല്ലെങ്കിൽ അതൊന്നും അറിഞ്ഞുകൂടാത്തവരാണ്, നമുക്ക് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ഞാൻ ഹോസ്പിറ്റലിൽ പോകും. രാവിലെ 10:00-1:00 അടയ്ക്ക് അവിടെ ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക്, അതായത് നെയ്യാറ്റിൻകര, നാഗർകോവിൽ, കന്യാകുമാരി, പാറശാല, ആ ഏരിയയിലുള്ളവർക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണാവുന്നതാണ്. അവിടെ നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ ഞാൻ മാസത്തിലൊരിക്കൽ എറണാകുളം പോകും. എറണാകുളത്ത് ഇതുപോലെ വൈറ്റിലയിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ക്ലിനിക്കാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലിനിക്കാണ്. അപ്പോൾ അവിടെയും ഞാൻ കൺസൾട്ടേഷൻ മാസത്തിലൊരിക്കൽ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ കൊടുക്കും. കാരണം ഒരൊറ്റ ദിവസം ആയതുകൊണ്ട് വളരെ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത്യാവശ്യമുള്ളവർക്ക് അവിടെ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ തന്നെ എടുക്കാവുന്നതാണ്, ഏത് സമയത്തും എടുക്കാവുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ എന്താ പറയുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു പാഠം ആണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡിൽ.